നമസ്കാരം. കേരളം വികസനം വികസനം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും നമ്മുടെ മന്ത്രിമാരുടെയോ നേതാക്കന്മാരുടെയോ കണ്ണിൽപ്പെടാത്ത ഒരുപാട് ഇടങ്ങളുണ്ട് ഇപ്പോഴും വികസിപ്പിക്കാൻ. കണ്ണിൽപ്പെടാത്ത എന്ന് പറയുന്നതിലും നല്ലത് കണ്ടിട്ടും കാണാതെ പോകുന്നു എന്ന് പറയുന്നതാണ്. കാരണം നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും ഇന്ന് തിരക്ക് കൂട്ടുന്നത് കേരളയിൽ എങ്ങനെ നടപ്പാക്കാം എന്നാണ്. പാവപ്പെട്ടവന്റെ കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും കേരളയിൽ കൊണ്ടുവരണം എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത്. എന്റെ പൊന്നു മന്ത്രിമാരെ, നേതാക്കന്മാരെ, കേരളയിൽ അതിവേഗ പാത കൊണ്ടുവരാൻ പോകുന്നതിന് മുൻപ് നിലവിൽ കേരളത്തിലുള്ള ഗതാഗത സംവിധാനത്തെ ആദ്യമൊന്ന് വികസിപ്പിക്കൂ. കുറഞ്ഞത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും നടപ്പിലാക്കൂ. എന്നിട്ട് കൊണ്ടുവാ നിങ്ങളുടെ അതിവേഗ റെയിൽപാത. ഇനി വരാൻ പോകുന്നത് മണ്ഡലകാലമാണ്. 41 ദിവസത്തെ വ്രതമെടുത്ത് ഭക്തർ ശബരിമല ശാസ്താവിന്റെ അനുഗ്രഹം വാങ്ങാൻ പോകുന്ന കാലം. മണ്ഡലകാലമായാൽ പിന്നെ ഭക്തജന തിരക്ക് എത്രയാണെന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കല്ലും മുള്ളും ചവിട്ടിയാണ് ഭക്തർ മല കയറുന്നത്. എന്നാൽ ശബരിമലയിലെ കല്ലിനേക്കാളും മുള്ളിനേക്കാളും കഷ്ടമാണ് ശബരിമലയിലേക്ക് എത്താനുള്ള പ്രധാന ബസ് സ്റ്റേഷനായ പത്തനംതിട്ട ബസ് സ്റ്റേഷന്റെ കാര്യം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ശബരിമലയിലേക്ക് എത്തുന്ന 1000 കോടി ഭക്തജനങ്ങളും യാത്രക്കാരും അനുഭവിക്കുന്നത് ദുരിതങ്ങളാണ്. ഈ അടുത്ത കാലത്താണ് ബസ് സ്റ്റേഷൻ പുതുക്കി പണിതത്. എന്നാൽ ഔദ്യോഗികമായി ഉദ്ഘാടനം പോലും നടത്തിയിട്ടില്ല. ഇതിൽ ഏറെ രസകരം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമാണിത് എന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളോ ഇരിക്കാനുള്ള സീറ്റ് പോലും ഇല്ല. മഴക്കാലമായാൽ മഴ നനയാതെ ബസ്സിൽ കയറാൻ കഴിയില്ല. അതിശക്തമായ വേനലിൽ പിഞ്ചു മക്കളടക്കം വെയിലു കൊണ്ട് വാടി തളരുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടാൽ ഇതൊരു KSRTC ബസ് സ്റ്റാൻഡ് ആണെന്ന് തോന്നിക്കുന്നത് പോലുമില്ല. നോവ കമ്പനിയുടെ പരസ്യം കൊണ്ട് മറച്ചുവെച്ച അവസ്ഥയാണ് പത്തനംതിട്ട ബസ് സ്റ്റേഷന്റേത്. KSRTC ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതൊരു ബസ് സ്റ്റാൻഡ് ആണെന്ന് പോലും മനസ്സിലാകുന്നത്. ഇത്രയും നാണം കെട്ട അവസ്ഥയാണ് ഈ വികസന കേരളത്തിന്റേത്. അധികാരികൾ ഇത് കാണുവാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് പാവപ്പെട്ടവന്റെ കിടപ്പാടം കളഞ്ഞിട്ട് എവിടെയോ കിടക്കുന്ന കേരളയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യം ഇവിടെ തകരാറിലായിരിക്കുന്നവ ശരിയാക്കിയിട്ട് പോരെ കേരളയിലെന്ന അതിമോഹം. ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ജനങ്ങളുടെ ആവശ്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതാവണം. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാനും നേതാക്കന്മാർ പഠിക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.